ഒരാൾ ആലോചിച്ചോ? ആലോചിച്ചിട്ടാണോ? പ്രഖ്യാപിച്ചത് പ്രഖ്യാപനമല്ലേ? ആ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രഖ്യാപനമല്ലേ? വോട്ടർമാരുള്ള പ്രഖ്യാപനമല്ലേ? അത് കെ പി സി സി പ്രസിഡന്റിന് ആ പ്രഖ്യാപനത്തെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേർ ഈസ് സ്റ്റെബിലിറ്റി ഇൻ പൊളിറ്റിക്സ്? സുസ്ഥിരത വേണ്ടേ? ഇതെന്താ കുട്ടിക്കളിയാ? അവിടെ തോറ്റുപോകുന്ന കണ്ടു രക്ഷയില്ലാണ്ട് കണ്ടപ്പോഴത്തേക്കും ഇതല്ലേ പറഞ്ഞതൊക്കെയാണ് ഞാൻ പ്രപ്പോസ് ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. ഈ വിവാദങ്ങളും അപവാദങ്ങളും ഇതിലോട്ട് ബന്ധപ്പെട്ടുണ്ടായത് കോൺഗ്രസ് ഏറ്റവും ദുർബലമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സ്വാഭിമാനമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് രാജിവെക്കുക വേണ്ട. അവരുടെ പ്രപ്പോസലിന് വോട്ട വടകരയുടെ കാര്യത്തിൽ എന്താ ഇതുവരെ പ്രഖ്യാപിച്ചോ? ആ പ്രഖ്യാപനത്തിൽ എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ പറയാം ഞങ്ങളുടെ ലിസ്റ്റ് ഇതാണ്, കെ പി സി സിയുടെ ലിസ്റ്റാണ് ഇത് കൊടുക്കുന്നത്, അങ്ങനല്ലല്ലോ. പ്രഖ്യാപിച്ച് സമ്മേളനം നടത്തി ആനയിച്ച് കൊണ്ടുപോയി സ്വീകരണം നൽകി ജനങ്ങളുടെ മുമ്പാകെ അവരുടെ എല്ലാവിധ മെച്ചങ്ങളും മേന്മകളും ഇതാ ഞങ്ങളുടെ അഭിമാന സ്തംഭങ്ങളായ സ്ഥാനാർത്ഥികളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ബി ജെ പിയെ കുറ്റപ്പെടുത്തിയല്ല ചില ആൾക്കാർ, ലിസ്റ്റ് നീണ്ടുപോകുന്നു. ഞങ്ങളുടെ പാർട്ടി ദേശീയകക്ഷിയാണ്. ആ ദേശീയകക്ഷിയുടെ ഫസ്റ്റ് മീറ്റിംഗിൽ ഒന്നാം ഘട്ടത്തിൻ്റെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമാണ് കേരളത്തിൽ. ഒന്നാം ഘട്ടത്തിൽ തന്നെ ആ സ്ഥാനാർത്ഥിത്വം ഒരു സ്ഥലം ഒഴിച്ചു ബാക്കി പ്രഖ്യാപിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേതും പ്രഖ്യാപിച്ചു. ഇത്ര നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. സി പി എമ്മിന് വരെ സാധിക്കും, കാരണം പ്രാദേശിക കക്ഷിയാണ്. ഒരു ദേശീയ നിലവാരത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടു പോയ അധഭാഗ്യരുടെ പാർട്ടിയാണത്, അവർക്ക് എന്തും പ്രഖ്യാപിക്കാനുള്ളത്, കെ പി സി സിയോ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവർക്ക് എന്ത് അർഹതയാണ് കേന്ദ്രം ഭരിക്കാനുള്ളത്? ഇതിനെ പ്രസിഡന്റ് സ്റ്റെബിലിറ്റി വേണ്ട. അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ഈ നാണക്കേടിനെ അദ്ദേഹം വാസ്തവത്തിൽ ആ നാണക്കേടിനെ കൊണ്ടു നടക്കാനെ കൊണ്ടു നടക്കട്ടെ എന്ന് എനിക്ക് പറയാനുണ്ട്. താങ്ക് യു വെരി മച്ച്. കെ പി സി സി പ്രസിഡന്റ് വയനാട്ടിലെയും അതുപോലെ തന്നെ വടകരയിലെയും സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ പ്രപ്പോസൽ അല്ല, ഞാനൊക്കെ പ്രപ്പോസൽ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് വിവാദം ഉണ്ടാക്കുന്ന നമ്മുടെ കേരളമാണ്. പ്രപ്പോസൽ അല്ല, ഡിക്ലെയർഡ് കാൻഡിഡേറ്റ്സ്. ഒരു കെ പി സി സി പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്താൽ ഇറ്റ് ഈസ് ആൻ ഓഫർ ബിഫോർ ദ പബ്ലിക്.
ఇట్ ఈస్ అన్ ఆఫర్ బిఫోర్ ది పీపుల్ ఆఫ్ వోటర్స్ ఆఫ్ కేరళ. ఆ ഓഫറിന് ശേഷം പ്രവർത്തനം തുടങ്ങി. നമ്മുടെ എല്ലാ ചാനലുകളിലും വടകരയിലെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമ്മേളനവും വയനാട്ടിലും അതുപോലെ തന്നെ സ്വീകരണവും സമ്മേളനങ്ങളും എല്ലാം നടന്ന ശേഷം ഇപ്പം പറയുന്ന അവരെല്ലാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് മുഖത്തേറ്റ തിരിച്ചടിയാണ്. അങ്ങനെ ഒരു തിരിച്ചടി ബി ജെ പി ഉണ്ടായാൽ ഞാൻ ആ സ്ഥാനം രാജിവെക്കുവാൻ, കാരണം നമ്മളിൽ വിശ്വാസമില്ല കേന്ദ്ര നേതൃത്വത്തിന്.